നീ ഏതായാലും പോയി കാർട്ടൂൺ കാണ. ഒരു കണക്കിന് അരുൺ സാറിന്റെ അമ്മ എല്ലാം അറിഞ്ഞ നന്നായി, അല്ലേ പെട്ടുപോയന്. തന്നെ കാണാൻ തന്നെ അമ്മ ഉറങ്ങിയ നേരം നോക്കി വന്നതാ. ഇനിയിപ്പോ അമ്മ കണ്ടാലും കുഴപ്പമൊന്നുമില്ല, രാത്രി ആയതുകൊണ്ട് മറ്റാരും വരാനും പോകുന്നില്ല. ആ അമ്മയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കുന്നില്ല. വെറുതെ ഇനി എനിക്ക് വേണ്ടി കുടുംബം തമ്മിൽ പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ പോയി കഴിഞ്ഞാ പിന്നെ എന്നെ വിളിക്കണ്ട, കാണാനും ശ്രമിക്കണ്ട. ഇനി ഞാൻ ഇതുപോലെയുള്ള ആവേശങ്ങൾ ഒന്നും കാണിക്കത്തില്ല. എന്നാ ഞാൻ ഇതിനപ്പുറം കാണിക്കും. ഇനി തന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ. ഒരിക്കലും നിരാശ കയറിയിട്ട് കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. എന്തായാലും ഞാൻ എന്റെ മുറപ്പെണ്ണിനെ കെട്ടില്ല. പിന്നെ എന്തിനാ കാര്യങ്ങൾ എത്രത്തോളം കൊണ്ടെത്തിച്ചത്? ഞാനും പപ്പേട്ടനും അഖിലും കൂടി പലതും ചിന്തിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ വിഷയം സോൾവ് ചെയ്തിട്ട് തന്നെ വിളിച്ചോണ്ട് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോണം. അങ്ങനെയൊന്നും ഞാൻ വരില്ല. റിസ്ക് എടുത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ താൻ കൂടെ നിൽക്കണം. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൂടെ നിന്നതാ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ഞാൻ അന്ന് താലികെട്ടിന് നിന്ന് തന്നില്ലെങ്കിൽ സാറിന്റെ ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തുന്ന എസ് ഐ പറഞ്ഞപ്പോ ഞാൻ ആകെ ഭയന്നു പോയി. അങ്ങനെ ഒരു അവസരത്തിൽ മാത്രമേ താൻ എന്നെ വിവാഹം കഴിക്കൂന്ന് എനിക്കറിയായിരുന്നു. അത് ദൈവം നമുക്കൊരുക്കി തന്ന സാഹചര്യ. അതേ ദൈവം തന്നെ ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കും. ശരി ശരി, സാറ് പോയേ, ഇനി ഇവിടെ ഇരിക്കണ്ട. ഞാൻ കുറച്ചു സമയം കൂടി ഇവിടെ ഇരിക്കട്ടോ. സാറിന്റെ അമ്മ ഉണരുന്നതിന് മുമ്പ് ഒന്ന് പോ സാറ്. എന്നെ അപ്പച്ചി കൂട്ടിക്കൊണ്ടു വന്ന ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് കാണാൻ പരസ്പരം കൊതിച്ചതാ. ഇപ്പതേ അരികിൽ ഇരിക്കാൻ പറ്റി. ആ നേരത്തെ എന്നോട് പോവാൻ പറയണോ? ഞാൻ ഇരിക്കേണ്ടി വരും തന്നെയാ എന്റെ തോന്നല്. പിന്നെ ഇപ്പൊ കുറച്ചു നേരം കണ്ടുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? എടോ, എന്നെ വിട്ടുകളയാൻ തനിക്ക് പറ്റോ? എന്നെ മറക്കാൻ പറ്റോ? അതുകൊണ്ടല്ലേ ഈ താലിയെ സ്നേഹിച്ചു കഴിഞ്ഞോളാന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് മാത്രം പോരാ, അത് കഴുത്തിലിട്ട് തന്ന ആളെയും സ്നേഹിക്കണം, അയാൾക്കൊപ്പം ജീവിക്കണം. ആ ഉദ്ദേശത്തോടെ തന്നെ താലി കെട്ടിയതും അത് ഉടനെ നടക്കുകയും ചെയ്യും. എന്നെ വിഷമിപ്പിക്കരുത്, ഞാൻ വിളിച്ച എനിക്കൊപ്പം വരാൻ തയ്യാറാവണം, പ്ലീസ്. കാർത്തൂനെ വിഷമിപ്പിച്ചിട്ട് വരുവാണോടാ? എന്ത് പറഞ്ഞാലും അയാൾക്ക് ഒറ്റ വികാരമേ ഉള്ളൂ, വിഷമം. കാർത്തൂന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് സാറിന് അറിയാലോ. ജീവിക്കണോ മരിക്കണോ എന്ന് പോലും ആ ഭാവത്തിന് അറിയില്ല. പിന്നെ ആത്മഹത്യയെ പറ്റി ചിന്തിക്കില്ല. കണ്ണൻ ജയിലിൽ നിന്ന് വരുമ്പോ ഇനിയിപ്പോ തട്ടുകടയെ കെട്ട് കഴിയാന്നായിരിക്കും ചിന്ത. എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്ന കാർത്തൂനെ വിളിച്ചോണ്ട് പോവാൻ നോക്കടാ. അല്ലാതെ ഈ വിഷമം സോൾവ് ചെയ്യാൻ ഒരു മാർഗവും നിന്റെ വക്കീൽ ബുദ്ധി തെളിയുന്നില്ലേ? എന്റെ തലയിൽ തെളിഞ്ഞത് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, അതാണ് പ്രാക്ടിക്കൽ വശം, ഇനി ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഈ വിഷയം സോൾവ് ചെയ്യാൻ മറ്റു മാർഗമൊന്നും ഇല്ലടാ. എന്താ നിങ്ങൾ പ്ലാൻ ചെയ്തത്? പപ്പേട്ടനോട് ഞാൻ പറഞ്ഞ കാര്യം തന്നെ. ഓ, അത്രയ്ക്കൊക്കെ പോണോ? അല്ലാതെ വേറെ നിവർത്തില്ല പപ്പേട്ട. ഒരു രക്ഷയില്ലെങ്കിൽ അത് തന്നെ ശരണം. എന്തായാലും എന്റെ ഈ കൈയൊന്ന് ശരിയാവട്ടെ. നീ പോയിക്കോടാ, അമ്മ അറിഞ്ഞാലും കുഴപ്പമില്ല, എങ്കിലും മോശം. അയാളെന്റെ ഭാര്യയാന്നുള്ളത് അമ്മ അറിഞ്ഞല്ലോ, തൽക്കാലം അത്രേ ആശ്വാസം. സ്വന്തം ഭാര്യയാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത്.
പിന്നെ ഈ വേദനയ്ക്കൊക്കെ ഒരു സുഖം ഉണ്ടാവും. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ ആ ജീവിതത്തിനിടയിൽ ഈ സംഭവങ്ങളൊക്കെ ഓർത്തോർത്ത് ചിരിക്കാം. പാവം കണ്ണൻ, അവനിനി ആകെയുള്ള ഒരു സന്തോഷമാ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു എന്നൊരു വാർത്ത. അരുണെ, നീ പോയിക്കോടാ. പാവം, സാറിനെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഇഷ്ടപ്പെട്ട പെണ്ണിനെയും വേണം അപ്പച്ചിയെ പിണക്കാനും വയ്യ. വല്ലാത്തൊരവസ്ഥ തന്നെ. പുതിയ ഫാഷനിലുള്ള എല്ലാ ആഭരണങ്ങളും ഉണ്ട്, ഇഷ്ടായോ? ഇതൊക്കെ കാണുമ്പോ ഒരാൾക്ക് അസൂയായിരിക്കും. മോളുടെ ചേച്ചിക്ക്, ചേച്ചിക്കും കൊടുത്തില്ല 101 പവൻ. എങ്കിലും ഇപ്പോഴത്തെ വില അല്ലല്ലോ അന്നത്തെ വില. എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി കാര്യത്തോടടുക്കുമ്പോ സ്വന്തം സ്വഭാവം കാണിക്കും. അവളെ മോളുടെ ചേച്ചിയാ, അവൾ എന്തെങ്കിലും കുശുമ്പ് കാണിച്ചാലും നീ വഴക്കിനൊന്നും നിക്കരുത്. ഒന്നാമത് അരുണിന് അതൊന്നും ഇഷ്ടമല്ല. അനന്തുവിന് പറ്റിയ ഭാര്യ അവന് കിട്ടി. നീയാണെങ്കിലോ ഏതാണ്ട് അരുണിന് മാച്ച് ചെയ്യുന്ന കൂട്ടത്തിലാ. പിന്നെ സ്വഭാവം കുറച്ചുകൂടെ മാറ്റണം. സ്വർണത്തിലും പണത്തിലൊന്നും ആർത്തിയുള്ള കൂട്ടത്തിലല്ല അരുൺ. അവന് താല്പര്യം പെൺകുട്ടിയുടെ സ്വഭാവത്തിലാ. അത് കൊടുക്കണം, നിഷ്കളങ്കമായ സ്നേഹം. അത് 916 ആയിക്കോട്ടെ. ഇതെങ്ങനെയുണ്ടമ്മേ? എല്ലാം കൊള്ളാം. ഈ ആഭരണമൊക്കെ ഒരുമിച്ചിടാൻ പറ്റുന്ന ദിവസമാണ് വിവാഹം. അത് കഴിഞ്ഞാൽ പിന്നെ താലിമാല മാത്രം എല്ലാവരും യൂസ് ചെയ്യൂ. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോ ഒന്നോ രണ്ടോ വളയും മാലയൊക്കെ കൂടുതലിടും. ഇന്നല്ലെങ്കിലും പഴയ പോലെ സ്വർണത്തോട് ആർക്കും താല്പര്യമില്ലല്ലോ. മനസ്സിനിണങ്ങി ഭർത്താവിന് കിട്ടുന്നതാ മോളെ ഒരു പെണ്ണിന്റെ ഭാഗ്യം. അതുകൊണ്ട് ഈ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണെന്ന് പറയാം. ഇപ്പൊ അവനുണ്ടാക്കിയ വിവാദം ഒഴിച്ചാൽ അവനെ പോലെ മാന്യനായൊരു പയ്യൻ ഈ ജനറേഷനിൽ ഉണ്ടാവില്ല. എങ്കിലും ആ ആളിന്റെ മനസ്സില് ഇപ്പൊ വേറൊരുത്തിയായി പോയില്ലേ? ഡോക്ടർ റൂമിലേക്ക് വരുമ്പോ ഒന്ന് ചോദിച്ചാ മതി. ശരി. ഞാനേ 296 കിടക്കുന്ന രോഗിയുടെ കൂടെയുള്ള ആളാ. ഇന്ന് പോവാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. ബില്ല് എത്രയെന്നൊന്ന് അറിയാൻ പറ്റുമോ? അത് റിസപ്ഷനിൽ ചോദിക്കൂ. ശരി.
എന്തായാലും അപ്പച്ചി ഒന്ന് ഹോസ്പിറ്റൽ വരെ വരണം. ആ അരുണിന്റെ കൂട്ടുകാരൻ അന്ന് വീട്ടിൽ വന്നില്ലേ പപ്പൻ, അവനിവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. നമ്മൾ അറിയാത്ത എന്തോ ഒരു കള്ളക്കളി ഇവിടെ നടക്കുന്നുണ്ട് അപ്പച്ചി. എനിക്ക് തോന്നുന്നു ആ കാർത്തിക എന്ന് പറയുന്ന പെണ്ണ് ഇവിടെ എങ്ങാണ്ട് ഉണ്ടെന്നാണ്. അപ്പച്ചി ഒന്ന് വേഗം എത്തിയ, ഇപ്പൊ തന്നെ നമുക്ക് ചോദിക്കാം. റൂം നമ്പർ 296 അവിടെ ആരോ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവളായിരിക്കും എന്നൊരു സംശയം. 2.5 മണിക്കൂർ യാത്ര ചെയ്ത് അവൾ ഇവിടെ എത്തിയോ? അവൾ വന്നിട്ടില്ലെങ്കിൽ അവളുടെ ആൾക്കാർ ഇവിടെ റൂം എടുത്ത് താമസിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അരുണുമായിട്ട് അവർ കാണുന്നുണ്ടാവും. ഞാൻ പോയ ശേഷം 8:00 വന്നു, പിന്നെ മുറിയിൽ കിടക്കുന്ന അവൻ അവരെ എങ്ങനെ കാണാനാ? ഇന്നലെ രാത്രി അമ്മ ഉറങ്ങുന്ന സമയമൊക്കെ ഉണ്ടല്ലോ, പിന്നെ ആ പെണ്ണിനെ വിളിച്ച സമയത്താണ് അവൻ ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്നത്. സംഭവം അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളോ അവളുടെ ആൾക്കാരോ അത് അന്വേഷിക്കാൻ എത്തിയതാവാ. അങ്ങനെയെങ്കിൽ അവരെങ്ങനെ മുറി എടുത്തു? പേഷ്യൻസിനല്ലാതെ ഇവിടെ മുറി കൊടുക്കില്ലല്ലോ. ഡോക്ടറെ സ്വാധീനിച്ചാ ഇവിടെ അഡ്മിറ്റ് ആവാൻ പറ്റും. അരുണിന് പരിചയമുള്ള ഹോസ്പിറ്റലായത്. അങ്ങനെ അപകടം പറ്റി ഹോസ്പിറ്റൽ കിടക്കുമ്പോഴും അവൻ വളഞ്ഞ വഴി പോകുന്നുണ്ടെങ്കിൽ ഇനി കാര്യങ്ങൾ കുറച്ചുകൂടെ കടുപ്പിച്ചേ പറ്റൂ. അവന്റെ മേൽ എല്ലാവരുടെ ഒരു കണ്ണു വേണം. നീയും വിവാഹം കഴിയുന്നവരെ ലീവ് എടുത്ത് വീട്ടിലിരിക്കണം. അതിന്റെ ആവശ്യമില്ല അപ്പച്ചി. അവനങ്ങ് വീട്ടിലെത്തിക്കഴിഞ്ഞാ അവന്റെ ഓരോ ചലനവും ശ്രദ്ധിക്കുന്ന ആള് അവിടെ വീട്ടിലുണ്ട്. അപ്പച്ചിയുടെ മോള് മഞ്ജു ആണല്ലോ പലതും കണ്ടുപിടിച്ച് തന്നത്. ഏതായാലും നീ മുറിയിലേക്ക് വാ, അവിടെ ആരാണെന്ന് അറിയണമല്ലോ. റൂം നമ്പർ എത്രയെന്ന് പറഞ്ഞത്? 296. നീ ആദ്യം കയറിയ മതി, ഞാൻ പിന്നാലെ വന്നോളാം. ചെല്ല. ും നമ്മുടെ കരുണനെയോ സുധാമണിയെയോ വിജിതയോ പോലെ തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരല്ല, അങ്ങനത്തെ മനസ്സുള്ളവരും അല്ല. പിന്നെ പ്രശ്നം ഈ സ്നേഹിക്കുന്നവരെ കിട്ടണം എന്നുള്ളൊരു വാശിയാ. കണ്ണൻ കാർത്തൂനെ വളർത്തിയ പോലെ അരുൺ സാറിനെയും അയാളെ ചേട്ടനെയൊക്കെ അപ്പച്ചി വളർത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു അധികാരമാ അവർ കാണിക്കുന്നത്. അതിനെയാണെങ്കിൽ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല. ഞാൻ മാത്രമല്ല, നിന്നെ കാണേണ്ട ആളും വന്നിട്ടുണ്ട്. എന്താണ് നിന്റെ അസുഖം? കാർത്തൂന് ചെറിയൊരു തളർച്ചയുണ്ടായി അരുൺ സാറിനെ കണ്ടു കഴിഞ്ഞപ്പോ. ഒരു ദിവസം കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു.
എന്ന് ഡോക്ടർ പറഞ്ഞു? അതോ ഇവള് സ്വയം തീരുമാനിച്ചോ? അത് ചേച്ചിക്ക് ഡോക്ടറോട് ചോദിക്കാം. വേണ്ടടോ, എനിക്ക് ആരോടും ചോദിക്കണ്ട. ഇവൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് ഇവിടെ അഡ്മിറ്റ് ആയതല്ലേ. അപ്പൊ തന്നെ ഇത് ഒത്തുകളിയാണെന്ന് എനിക്ക് മനസ്സിലാവും. നിന്റെയൊക്കെ ബുദ്ധിയായിരിക്കും ഇതിന്റെ പിന്നില്. കല്യാണം വിളി കഴിയാറായി. കല്യാണത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. ആ നേരത്താണോ കല്യാണം കലക്കാൻ നീ മനഃപൂർവ്വം അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിയെത്തിയത്? അച്ഛനും അമ്മയും ഇല്ലാന്നറിയാം, അനാഥയാണെന്നറിയാം. വളർത്തിയത് ഒരു ജയിൽപ്പുള്ളിയാണെന്നും അതിന്റെ ഗുണമാടി നീ ഇപ്പൊ കാണിക്കുന്നത്. ക്രിമിനൽ സ്വഭാവം. നിങ്ങൾ വെറുതെ മോളുടെ മുടിക്ക് കുത്തി പിടിച്ച് വേദനിപ്പിക്കല്ല. പിന്നെ വഴിപിഴച്ചു പോയ ഒരുവളോട് ഞാൻ എങ്ങനെ സംസാരിക്കണോടാ? നിങ്ങൾ പറഞ്ഞ കാത്ത് വഴിപിഴച്ചോളാവോ? കാർത്തു ഒരിക്കലും ഒരാണിന്റെ പിന്നാലെ നടന്നിട്ടില്ല. എന്നെ സ്നേഹിക്കണോന്നും പറഞ്ഞു. അത് കാർത്തുവിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ആരാടാ ഈ എല്ലാവരും? ഇവൾക്ക് സ്വന്തം പറയാൻ ആരാ ഉള്ളത്? ഒരാൾക്ക് മറ്റൊരാള് സ്വന്തമാവാൻ രക്തബന്ധത്തിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സുണ്ട് കാർത്തുവിന്. അതുകൊണ്ട് കാർത്തുവിനെ കൂടപ്പുറപ്പായി കാണുന്ന ഒരുപാട് പേരുണ്ട്. താനൊന്നും മിണ്ടണ്ടോ. ഒരു വീട്ടിൽ ജോലിക്ക് നിന്നിട്ട് അവിടുത്തെ ചുറ്റുപാടല്ല ഇവൾ മനസ്സിലാക്കി. എന്നിട്ടിപ്പോ ഇവൾക്ക് അവിടുത്തെ മരുമകളാകണം. നിങ്ങളുടെ വീട്ടിലെ ചുറ്റുപാട് കാർത്തു മനസ്സിലാക്കിയത് ഇന്നലെയാ. എന്നാ അതിനു മുമ്പ് തന്നെ സാറിന്റെ അനിയനും കാർത്തുവും തമ്മിൽ അടുത്ത് കഴിഞ്ഞിരുന്നു. അവർ വിവാഹം കഴിക്കാനും തീരുമാനിച്ചിരുന്നു. ഇനി തർക്കത്തിനൊന്നുമില്ല. ഇവള് സ്വയം ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഒഴിവാക്കാൻ എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യും. നീ വലിയ ദുരന്ത ക്ഷണിച്ചു വരുത്താൻ പോകുന്നത്. നിന്നെ പ്രസവിച്ചപ്പോ അച്ഛനും അമ്മയും വിട്ടുകളഞ്ഞില്ലേ? ആ ഭാഗ്യദോഷം എന്റെ അരുണിനുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അവന്റെ വിവാഹം വരെ ഇനി നിന്റെ ശല്യം ഉണ്ടാവാൻ പാടില്ല. വിവാഹത്തിന് മുൻപ് ആണും പെണ്ണും തമ്മിൽ അടുക്കും, സ്നേഹിക്കും. ചിലപ്പോ അതിന് വിട്ട ബന്ധങ്ങൾ ഉണ്ടായെന്ന് വരും എന്ന് കരുതി അവര് വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കണമെന്നില്ല. ആ സത്യം മനസ്സിലാക്കിയിട്ട് നീ ഒഴിഞ്ഞു മാറിപ്പോയിക്കോ. നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാന്ന് നിന്റെ ഒരു ബന്ധമുണ്ടല്ലോ സുശീലൻ, അയാളോട് ഞാൻ പറഞ്ഞു വിട്ടിരുന്നു. ആ വാക്ക് പാലിക്കാൻ ഞാൻ ഇപ്പോഴും തയ്യാറാ. നല്ലൊരു ബന്ധമെന്നാ പറഞ്ഞു, പണവും സ്വർണവും തരാം. പക്ഷേ എന്റെ അനന്തരവനെ വേണമെന്ന് മാത്രം പറയരുത്. മോൾക്ക് നിങ്ങളുടെ പണവും സ്വർണ്ണം ഒന്നും വേണ്ട. വേണ്ടത് അരുൺ സാറിനെ തന്നെ. എന്താടാ നിനക്ക് പറഞ്ഞ മനസ്സിലാവാത്തെ? ഏത് ഭാഷയിലാ നിന്നോടൊക്കെ സംസാരിക്കേണ്ടത്? നിങ്ങൾ എങ്ങനെ സംസാരിച്ചാലും ശരി എന്ന് തോന്നിയത് ഞാൻ പറയും. കൾച്ചർ ഇല്ലാത്ത കൂട്ടത്തിലാ. അപ്പച്ചി ഇങ്ങോട്ട് വാ. ഇവനേക്കാളും താഴേക്ക് പോവാൻ എനിക്കറിയാം. ഒരു ജയിൽപ്പുള്ളി വളർത്തി ഇവൾ പാലക്കൽ തറവാടിന്റെ മരുമകളാവില്ലടാ. അതെ, നീയൊക്കെ ചെവിയിൽ നുള്ളിക്കോ, ഓർത്തു വച്ചോ. വാടാ.
പ്രഷർ കൂട്ടാനായിട്ട് ഒരുത്തർ വരും. അവർ അനന്തരവനെ തട്ടിപ്പറിച്ചെടുത്ത പോലെ. പപ്പേട്ടൻ എന്തിനാ അങ്ങനൊക്കെ പറഞ്ഞത്? പിന്നെ പറയണ്ടേ? ഈ സംസാരിക്കാനൊക്കെ ഒരു പരിധിയില്ലേ? റൂം നമ്പർ 305 പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യണം. ഇന്നലെ ഡോക്ടർ ഡിസ്ചാർജ് പറഞ്ഞതാ. പേഷ്യന്റ് പറഞ്ഞത് ഒരു ദിവസം കൂടി കിടക്കണം എന്നാണ്. ഇനി ഒരു നിമിഷം പോലും അത് വേണ്ട. പേഷ്യന്റിനെയും കൂട്ടി പോവാണ്. ശരി മാഡം. അനന്തു, ബില്ലിൽ എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്തേക്ക്. നീങ്ങു വന്നേ. ഇപ്പൊ നിനക്ക് മനസ്സിലായ കാര്യങ്ങൾ. അവളെ അവൻ വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്ക. അത് ഉറപ്പല്ലേ? അത്രത്തോളം അവരുടെ ബന്ധം വളർന്നു കഴിഞ്ഞു. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ്. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി. അല്ലെങ്കിൽ അവൻ ഇനിയും നമ്മൾ അഴിച്ചു വിട്ടേനെ. ഇനി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അവർ മുന്നോട്ട് പോയി. അപ്പച്ചി,